logistics and supply chain management. Here we are discussing five main contents under this video. Meaning of logistics, definition, evolution, importance of logistics, and classification of logistics. First, we are discussing the meaning of logistics. Logistics refers to the overall process of managing how resources are acquired, stored, and transported to their final destination. ഒരു റിസോഴ്സിനെ അതിൻ്റെ പ്ലേസ് ഓഫ് ഒറിജിനിൽ നിന്നും ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിനെയും ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. റിസോഴ്സസിനെ അക്വയർ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലോജിസ്റ്റിക്സിലാണ്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് prospective distributors and suppliers and determining their effectiveness and accessibility. പ്രൊഡക്ഷനിലെ ഡിലേ ഒന്നും വരാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും സപ്ലയേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ടൈമിൽ റിസോഴ്സസിനെ ആക്സസബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ചെയ്യുന്നത്. Logistics managers are referred to as logisticians. Logistics managers ne logisticians ennanu parayapadunathu. Simply, logistics means movement or flow of goods from the point of origin to the point of consumption. Logistics ne simple words il parayuvanundengil goods ne അതിൻ്റെ പോയിൻ്റ് ഓഫ് ഒറിജിൻ അതായത് സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് പോയിൻ്റ് ഓഫ് കൺസംപ്ഷൻ അതായത് എൻഡിങ് പോയിൻ്റിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ പോയിൻ്റ് ഓഫ് ഒറിജിൻ ആൻഡ് പോയിൻ്റ് ഓഫ് കൺസംപ്ഷൻ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് കൺസ്യൂമേഴ്സ്. From the point of view of producers, point of origin എന്ന് പറയുന്നത് raw materials available ആകുന്ന place ആണ്. അതുപോലെ തന്നെ point of consumption എന്ന് പറയുന്നത് production നടക്കുന്ന ആ firm അല്ലെങ്കിൽ ആ organization ആണ്. ഇനി consumers point of view ല് point of origin എന്നത് manufacturing firm who produces final products and the point of consumption means consumers ne ad available aaka ennalladana. Here goods means raw materials, work in progress and finished goods. Ivade meaning il nammal paranju movement or flow of goods from the point of origin to the point of consumption. ഇതിലെ goods എന്നത് raw materials ആവാം, work in progress ആവാം, finished goods ആവാം. Raw materials എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ബേസിക് മെറ്റീരിയൽസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്നത് അൺഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. ഫർദർ പ്രൊഡക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് എന്നത് ഫൈനൽ കൺസംപ്ഷന് വേണ്ടി റെഡി ആയിട്ടുള്ള ഗുഡ്സ് ആണ്. ദെൻ ലോജിസ്റ്റിക്സ് വാസ് ഇനീഷ്യലി എ മിലിറ്ററി ബേസ്ഡ് ടേം യൂസ്ഡ് ഇൻ റെഫറൻസ് ടു ഹൗ മിലിറ്ററി പേഴ്സണൽ ഒബ്റ്റെയിൻഡ് സ്റ്റോർഡ് മൂവ്ഡ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് സപ്ലൈസ്. ലോജിസ്റ്റിക്സ് എന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്നത് മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. അവിടെ മിലിറ്ററി പേഴ്സൺസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആൻഡ് സപ്ലൈസ് സ്റ്റോർ ചെയ്യുക, മൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ദ ടേം ഈസ് നൗ യൂസ്ഡ് വൈഡ്ലി ഇൻ ബിസിനസ് സെക്ടർ, പെർട്ടിക്കുലർലി ബൈ കമ്പനീസ് ഇൻ ദ മാനുഫാക്ചറിങ് സെക്ടർ to refer to how resources are handled and moved with the supply chain. നമുക്കറിയാം ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്നത്
ബിസിനസ് സെക്ടറിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് സെക്ടറിലും ബിസിനസ് സെക്ടറിലും റിസോഴ്സസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടി അവൈലബിൾ ആക്കാനും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഫൈനൽ കൺസ്യൂമറിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോസസ്സുകളാണ് ലോജിസ്റ്റിക്സിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡെഫിനിഷൻ ഓഫ് ലോജിസ്റ്റിക്സ്. The Oxford English Dictionary defines logistics as the branch of military science relating to procuring, maintaining, transporting materials, personnel and facilities. മീനിങ്ങിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ലോജിസ്റ്റിക്സ് മിലിറ്ററി സയൻസിലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്നത്. പേഴ്സണലിനെയും അതുപോലെ തന്നെ മെറ്റീരിയൽസിനെയും അവർക്ക് ആവശ്യമായ ഫെസിലിറ്റീസും ഒബ്റ്റെയിൻ ചെയ്യാനും പ്രൊക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും വേണ്ടിയാണ് ലോജിസ്റ്റിക്സ് എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, അക്കോർഡിംഗ് ടു ദ കൗൺസിൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ്, ലോജിസ്റ്റിക്സ് ഇസ് ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ പ്രൊസീജിയേഴ്സ് ഫോർ ദ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് സർവീസസ് and related information from the point of origin to the point of consumption for the purpose of conforming to consumer requirements. ഇവിടെ ലോജിസ്റ്റിക്സ് എന്നത് കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫുൾഫില് ചെയ്യാനായിട്ട് പോയിൻ്റ് ഓഫ് ഒറിജിനിൽ നിന്നും പോയിൻ്റ് ഓഫ് കൺസംഷനിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ള പ്രൊസീജിയേഴ്സൊക്കെയാണ് ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ് ഇൻബൗണ്ട്, ഔട്ട്ബൗണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ മൂവ്മെൻറ്റ്. മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫെസിലിറ്റീസ് എത്തിക്കുക, സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇൻബൗണ്ട് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, അതുപോലെ എക്സ്റ്റേർണൽ മൂവ്മെൻറ്റ്സ്. ഇത് രണ്ടിലും ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഫിനിഷ്ഡ് ഗുഡ്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പ്രോസസ്സുകളാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Here we are going to discuss the evolution of logistics. In a broader sense, logistics is seen to have developed as a society transported from the stage of human self-sufficiency to the era of exchange was needed in social economic system. ഇതില് പറയുന്നത് at the stage of human self-sufficiency. നമ്മുടെ കൺട്രി സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്ന കാലത്ത് നിന്ന് എക്സ്ചേഞ്ചിലേക്ക് വന്ന ആ ടൈമിലാണ് ലോജിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് വന്നത്. ആദ്യം നമ്മുടെ കൺട്രി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. നമ്മുടെ കൺട്രിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൺട്രിയിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള കൺട്രികളുമായിട്ട് ലേബറിനെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അതെല്ലാം എക്സ്ചേഞ്ച് ചെയ്തു തുടങ്ങിയത്. ആ ടൈമിലാണ് ലോജിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് വന്നത്. ദിസ് എക്സ്ചേഞ്ച് സിസ്റ്റം ഇസ് ഗിവൺ ബർത്ത് ടു ദ കോൺസെപ്റ്റ് ഓഫ് ട്രേഡിംഗ് ലാർജ്ലി ഡ്യൂ ടു ഡിവിഷൻ ഓഫ് ലേബർ, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ ഓഫ് പോപ്പുലേഷൻ. എക്സ്ചേഞ്ച് സിസ്റ്റം വന്നതിന് ശേഷമാണ് ഡിവിഷൻ ഓഫ് ലേബറും അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷനും അർബണൈസേഷനും എല്ലാം ഉണ്ടായത്. ബിഫോർ 1950s, ഫോർമൽ കോൺസെപ്റ്റ് ഓർ തിയറി ഓഫ് ലോജിസ്റ്റിക്സ് എക്സിസ്റ്റഡ്, ബട്ട്
logistical functions were performed in the corporate world without due recognition. Upon 1950s, logistics exist ചെയ്തിരുന്നു. പക്ഷേ ആ ഫങ്ഷൻസ് കോർപ്പറേറ്റ്സിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആ ഫങ്ഷൻസ് നടന്നിരുന്നതായിട്ട് അത് റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. അതായത് അങ്ങനെ ഒരു ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അതുപോലെ അത് ലോജിസ്റ്റിക്സ് ആണ് എന്നുള്ള കാര്യം ഫൈൻഡ് ചെയ്തിരുന്നില്ല. ദ സെക്കൻഡ് ഹാഫ് ഓഫ് 20th സെഞ്ച്വറി വിറ്റ്നസ്ഡ് എ ഫിനോമിനൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഓവറോൾ കോൺസെപ്റ്റ് ആൻഡ് അപ്രോച്ച് ടുവേർഡ്സ് ലോജിസ്റ്റിക്സ്. 20th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫിലാണ് ലോജിസ്റ്റിക്സിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി തുടങ്ങുന്നത്. ഡ്യൂറിങ് 1950s, മാനേജേഴ്സ് വേർ കമ്പൈൽഡ് ടു എക്സാമിൻ ദ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. 1950s ആയപ്പോഴേക്കും മാനേജേഴ്സിന് അവരുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് എക്സാമിൻ ചെയ്യാന്നുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങി. വിത്ത് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബിസിനസ് ഫങ്ഷൻ ഇറ്റ്സെൽഫ് ദർ ഹാസ് ബീൻ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ്. ബിസിനസ് ഫങ്ഷൻസിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷനുകൾ ലോജിസ്റ്റിക്സ് എന്ന കോൺസെപ്റ്റിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനായിട്ട് കാരണമായി. വിച്ച് ഹാസ് ബീൻ സിസ്റ്റമാറ്റിക്കലി ഡിവൈഡഡ് ഇൻ ടു ഫോർ ഫേസസ്. ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ഫങ്ഷൻ എറ 1950s, ലിമിറ്റഡ് ഇൻറ്റേർണലി ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് ഫങ്ഷൻ എറ 1960s to 1970s, ഫുള്ളി ഇൻറ്റേർണലി ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് ഫങ്ഷൻ എറ 1980s, എക്സ്റ്റേർണലി ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് ഫങ്ഷൻ എറ 1990s. നെക്സ്റ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ്. Businesses focuses on designing the products and services to best meet the customer needs. നമ്മൾക്കറിയാം ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ദോസ് പ്രോഡക്റ്റ് കനോട്ട് മീറ്റ് കസ്റ്റമർ നീഡ്സ് ദ ബിസിനസ് വിൽ ഫെയിൽ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ബിസിനസ് ഫെയിൽ ആവുകയാണ്. ദാറ്റ് ഈസ് ദ മേജർ റോൾ ദാറ്റ് ലോജിസ്റ്റിക്സ് പ്ലേസ്. ദ എഫിഷ്യൻസി ഇൻ പർച്ചേസിങ് ട്രാൻസ്പോർട്ടിങ് സ്റ്റോറിങ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇസ് അനദർ ഇമ്പോർട്ടൻ്റ് റോൾ ഓഫ് ലോജിസ്റ്റിക്സ്. കറക്റ്റ് ടൈമിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യത്തിലും ലോജിസ്റ്റിക്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പ്രൊഡക്ട്സ് കറക്റ്റ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം, എങ്കിലേ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് വൺ, കോർഡിനേറ്റിംഗ് റിസോഴ്സസ് ടു അലൗ ടൈംലി ഡെലിവറി ആൻഡ് യൂസ് ഓഫ് മെറ്റീരിയൽസ്. ലോജിസ്റ്റിക്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് കോർഡിനേറ്റിംഗ് റിസോഴ്സസ്. നേരത്തെ പറഞ്ഞു കറക്റ്റായിട്ട് മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ റിസോഴ്സസ് കോർഡിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ പ്രൊഡക്ഷന് വേണ്ടി ഡെലിവറി ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഓൺ കസ്റ്റമേഴ്സ് സൈഡ്, ടൈംലി പ്രൊഡക്ഷൻ ആൻഡ് ഷിപ്മെൻറ്റ് ഓഫ് പ്രൊഡക്ട്സ് ഇസ് അനദർ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലോങ് ടൈം വയബിലിറ്റി ഓഫ് ബിസിനസ്. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ടൈമിൽ അവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ അവർക്കത് എപ്പോഴാണോ നീഡഡ് ആ ടൈമിൽ അത് അവർക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ്. കറക്റ്റ് ടൈമിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആയാൽ മാത്രമേ ആ ബിസിനസ്സിന് ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ എക്സിസ്റ്റൻസും ഉണ്ടാവുള്ളൂ. ആൻ എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് സിസ്റ്റം കോൺട്രിബ്യൂട്ട്സ് ഇമ്മെൻസ്ലി ടു ദ അച്ചീവ്മെൻറ്റ്സ് of business and marketing objectives of a firm. ഒരു നല്ല ലോജിസ്റ്റിക്സ് സിസ്റ്റം ഒരു ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
It creates time and place utilities in the products and thereby help in maximizing the value satisfaction to customers. Time and place utility. Time utility എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എപ്പോൾ കസ്റ്റമേഴ്സിന് എപ്പോഴാണോ ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യം ആ ടൈമിൽ അത് അവൈലബിൾ ആക്കുക. അതുപോലെ തന്നെ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എവിടെയാണോ കസ്റ്റമേഴ്സിന് അത് ആവശ്യമുള്ളത് ആ സ്ഥലത്ത് ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി മീറ്റ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ്. എൻഷുറിംഗ് ക്വിക്ക് ഡെലിവറീസ് ഇൻ മിനിമം ടൈം ആൻഡ് കോസ്റ്റ്. ലോജിസ്റ്റിക്സിലൂടെ മിനിമം ടൈം അതുപോലെ തന്നെ മിനിമം കോസ്റ്റിൽ ക്വിക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഓൾസോ ബ്രിങ്സ് ഡൗൺ ദ കോസ്റ്റ് ഓഫ് കാരിയിങ് ഇൻവെൻ്ററി, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അതർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻവെൻ്ററി കാരിയിങ് കോസ്റ്റ്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പിന്നെ അതർ റിലേറ്റഡ് കോസ്റ്റുകളൊക്കെ കുറയ്ക്കാനായിട്ട് കറക്റ്റ് ടൈമിലുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് കൊണ്ട് സാധിക്കും. An efficient system of physical distribution or logistics has a great potential of improving customer service and reducing cost. ഒരു efficient physical distribution സിസ്റ്റത്തിന് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ സർവീസ് ഇംപ്രൂവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യിക്കാനുമുള്ള കപ്പാസിറ്റി ഉണ്ടാകും. Then, now we are discussing two important classification of logistics. Inbound logistics and outbound logistics. Inbound logistics, which is concerned with the smooth and cost-effective inflow of materials and other input from suppliers to the plant. Inbound logistics നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സപ്ലയേഴ്സിൽ നിന്നും പ്ലാന്റിലേക്ക് എഫിഷ്യൻ്റ് അതുപോലെ തന്നെ സ്മൂത്തായിട്ട് മെറ്റീരിയൽസ് എത്തിക്കുക എന്നുള്ളതാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഫോർ പ്രോപ്പർ മാനേജ്മെൻറ് ഓഫ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ദ മാനേജ്മെൻറ് ഹാസ് മെയിൻറ്റെയിൻഡ് എ കണ്ടിന്യൂസ് ഇൻ്റർഫേസ് വിത്ത് സപ്ലയേഴ്സ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യണമെങ്കിൽ സപ്ലയേഴ്സായിട്ട് എപ്പോഴും പ്രോപ്പർ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. Outbound logistics. It is called physical distribution management or supply chain management. അപ്പൊ നമുക്ക് മനസ്സിലായി outbound logistics ആണ് supply chain management. It is concerned with the flow of finished goods and other related information from the firm to the consumer. ഫേമിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഫോർ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഹാസ് ടു മെയിൻറ്റെയിൻ എ കണ്ടിന്യൂസ് ഇൻ്റർഫേസ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. പ്രോപ്പറായിട്ടുള്ള ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് സിസ്റ്റത്തിന് വേണ്ടി മാനേജ്മെൻറ്റ് എപ്പോഴും ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള ഓരോരുത്തരുമായിട്ട് പ്രോപ്പർ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. താങ്ക് യു.